हाई फ्रेंड्स एंड पेर श्रीलक्ष्मी लर्न विद लामी चानल स्वागत ई चानलू प्लस वन प्लस टू इंग्लिश फिजिक्स केमिस्ट्री तुंगी क्लासबल इत कूड़ा एट पत् सी बी एस क्लास सयन सब्जक्ट क्लास लाइन तीर्च वीडियो उपकारप्रदान सब्सक्राइब तोट का बेल बटन क्लिक अब या वीडियो पेट नोटिफिकेशन Hot summer days remind me of my childhood in a little village. ഒരു ചെറിയ ഗ്രാമത്തിലുള്ള എൻ്റെ കുട്ടിക്കാലമാണ് ഈ കടുത്ത വേനൽക്കാല ദിവസങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. There was a large banyan tree right in the middle of the village. ആ ഗ്രാമത്തിൻ്റെ നടുക്ക് വലതുവശത്ത് മാറി ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. And I would spend many hours playing under it during my holidays. എൻ്റെ അവധി ദിവസങ്ങളിലൊക്കെ ആ മരത്തിനടിയിലായിട്ട് മണിക്കൂറുകളോളം ഞാൻ കളിക്കാനായി സമയം ചിലവഴിച്ചിരുന്നു. The tree was like a massive umbrella with its branches providing much needed shade and succor. ആ മരം എന്ന് പറയുന്നത് ഒരു വലിയ കുട പോലെയായിരുന്നു. മാത്രമല്ല ആ മരച്ചില്ലകൾ വ്യാപിച്ചിരുന്നത് എല്ലാവർക്കും തണലും സഹായവും ഒക്കെ കൊടുക്കുന്ന രീതിയിലായിരുന്നു. ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അറിയാലോ തണലാണ്, സോക്കർ എന്ന് പറയുമ്പോൾ എന്താണ്, സഹായം. Travelers spend some time sitting under it and catching their breath before going on their way. യാത്രക്കാരൊക്കെ കുറച്ച് നേരം ആ മരത്തിനടിയിൽ വന്ന് അതിൻ്റെ തണുത്ത കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇരിക്കാറുണ്ടായിരുന്നു. അവരെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ അവരവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത ശേഷമായിരുന്നു പോകാറുണ്ടായിരുന്നത്. ടു മേക്ക് ദം കംഫർട്ടബിൾ ദേർ വാസ് എ ഹറി കല്ലു അണ്ടർ ദ ട്രീ. അവരെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ മരത്തിനടിയിലായിട്ട് ഒരു ഹൊറികല്ലു സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ഹൊറികല്ലു എന്ന് നോക്കാം. ഹൊറികല്ലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്. ഹൊറികല്ലു എന്ന വാക്കിനർത്ഥം എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്, ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു കല്ല് എന്നാണ്. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ ടു വെർട്ടിക്കൽ വൺസ്. രണ്ട് കുത്തനെയുള്ള കല്ലുകൾക്ക് മീതെ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് സ്റ്റോണിനെയാണ് ഹൊറികല്ലു എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കല്ലുകൾ വെക്കുന്നതിലൂടെ അതെന്തായിട്ട് മാറും, ഒരു സ്റ്റോൺ ബെഞ്ചായിട്ട് ആക്ട് ചെയ്യും, കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ബെഞ്ച് പോലെ. ഓൺ വിച്ച് എനി വൺ കുഡ് സിറ്റ് ആൻഡ് റെസ്റ്റ് എ വൈൽ. അതുകൊണ്ട് തന്നെ അവിടെ ആർക്ക് വേണമെങ്കിലും വന്നിരിക്കാം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ചാറ്റ് വിത്ത് എ ഫെലോ ട്രാവലർ ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ് ഓഫ് ദ റോഡ്. മാത്രമല്ല സഹയാത്രികരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കാം, പിന്നെ വഴിയരികിലെ വാർത്തകളൊക്കെ കൈമാറാനും കഴിയും. ഫെലോ ട്രാവലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹയാത്രികരെന്നാണ് അർത്ഥം. കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ എർത്തേൺ പോട്ട്സ് നിയർ ദ ബെഞ്ച് ആൻഡ് പീപ്പിൾ കുഡ് ക്വെഞ്ച് ദർ തേഴ്സ്റ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദർ ജേർണീസ് അഗൈൻ. ഇത് കൂടാതെ ആ ബെഞ്ചിന് അടുത്തായിട്ട് മൺപാത്രത്തിൽ തണുത്ത വെള്ളം കൂടി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവരെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി അതിൽ നിന്ന് വെള്ളവും കൂടെ കുടിക്കാനുള്ള സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ആം ഷുവർ സിമിലർ സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വില്ലേജസ് ഓൾ ഓവർ ദ കൺട്രി. എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് രാജ്യത്തെമ്പാടും ഗ്രാമങ്ങളിലെല്ലാം ഇതുപോലുള്ള ലളിതമായ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ദ ഹൊറികല്ലു ഇൻ അവർ വില്ലേജ് Hold special memories for me as it is inextricably linked with my grandfather. എൻ്റെ ഗ്രാമത്തിലുള്ള ഹൊറികല്ലു എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഓർമ്മകളാണ് തരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ഗ്രാൻഡ്ഫാദറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആൻഡ് വുഡ് സ്പെൻഡ് അവേഴ്സ് എവറി ഡേ സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദെയർ. അദ്ദേഹം ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഒരുപാട് മണിക്കൂറുകളോളം ആ ആൽമരച്ചോട്ടിലിരുന്ന് അവിടെ റെസ്റ്റ് എടുക്കാനിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ സമയം കിട്ടാറുണ്ടായിരുന്നു. വെൻ ഐ വുഡ് ഗെറ്റ് ടയേർഡ് ഓഫ് പ്ലേയിങ് ഐ വുഡ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം ആൻഡ് ഒബ്സർവ് ദ പീപ്പിൾ ഹി വാസ് സ്പീക്കിംഗ് ടു ആൻഡ് ലിസൺ ടു ദെയർ കോൺവെർസേഷൻസ്. നമ്മൾ ആദ്യമേ പറയുന്നുണ്ടായിരുന്നല്ലോ അവധി ദിവസങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യായിരുന്നു, മണിക്കൂറുകളോളം
ആ മരച്ചുവട്ടിൽ കളിക്കാനായിട്ട് ചിലവഴിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കളിച്ച് എപ്പോഴാണോ ക്ഷീണിക്കുന്നത് ആ സമയത്ത് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനടുത്ത് വന്നിരിക്കും. എന്നിട്ട് അദ്ദേഹം ആരോടാണോ സംസാരിക്കുന്നത് അവരെയൊക്കെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. മാത്രമല്ല അവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദം വെയർ വില്ലേജേഴ്സ് ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദർ വർക്ക് ഇൻ ദ ഫീൽഡ്സ് നിയർ ബൈ. അവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരിൽ കൂടുതലും ആ ഗ്രാമീണർ തന്നെയാണ്. അടുത്തുള്ള ഫീൽഡുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ബ്രേക്ക് ടൈമിൽ അവർ വന്നിരുന്ന് സംസാരിക്കുന്നതാവും. ദേ ഹാഡ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ഈച്ച് ഡേ ക്യാരിങ് ഹെവി ബേർഡൻസ് ഓൺ ദെയർ ഹെഡ്സ്. അവർ എല്ലാ ദിവസവും ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്, അതായത് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് വെറുതെ ആണോ? എങ്ങനെയാണ്? ക്യാരിങ് ഹെവി ബേർഡൻസ് ഓൺ ദെയർ ഹെഡ്സ്, അവരുടെ തലയിൽ വലിയ ഭാരം ചുമന്നുകൊണ്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് അവർ ക്ഷീണിക്കും അല്ലേ. അപ്പം അതിനിടയ്ക്ക് അവർക്ക് കിട്ടുന്ന സമയത്താണ് അവരവിടെ വന്ന് റെസ്റ്റ് എടുക്കാനിരിക്കുന്നത്. ടയേർഡ് ഔട്ട് ബൈ ദ ഹീറ്റ് ദേ വുഡ് ഡ്രിങ്ക് ദ കൂൾ വാട്ടർ, വാഷ് ദെയർ ഫേസസ് വിത്ത് ഇറ്റ് ആൻഡ് ചാറ്റ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ വെയിലൊക്കെ അടിച്ച് ക്ഷീണിച്ച് വന്നിരിക്കുന്ന അവർ എന്ത് ചെയ്യും? ആ മൺപാത്രത്തിലിരിക്കുന്ന തണുത്ത വെള്ളം കുടിക്കും. അത് വെച്ചിട്ട് അവർ മുഖം കഴുകാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇരുന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. Their conversation would be about their daily lives and worries. അവരുടെ സംഭാഷണം എന്ന് പറയുന്നത് ദൈനംദിന കാര്യങ്ങളിലെ അവരുടെ വേവലാതികളെ പറ്റിയിട്ടൊക്കെയാണ്. മാസ്റ്റർജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. അവർ അദ്ദേഹത്തെ മാസ്റ്റർജി എന്നാണ് ബഹുമാനത്തോടെ വിളിച്ചിരുന്നത്. അപ്പോൾ അവരുടെ വേവലാതികളൊക്കെയാണ് ഇനി പറയുന്നത്. അതായത് അവർ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ സുധാമൂർത്തി അവരുടെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്, ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ. ഈ സമ്മർ സീസൺ എന്ന് പറയുന്നത് വളരെ ചൂട് കൂടിയതാണ്. ഞാൻ ഇത്രയും വരണ്ട ഒരു കാലാവസ്ഥ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. ഓർ മാസ്റ്റർജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൾട്ട് ഫോർ മീ ടു ക്യാരി ദീസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. ഇനി മറ്റു ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, മാസ്റ്റർജി എൻ്റെ തലയിൽ ഇത്രയും വലിയ ഭാരം ചുമന്നുകൊണ്ട് പോകാമെന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറിഗല്ലു. ഈ ഹൊറിഗല്ലു ഇവിടെ ഉള്ളതിന് ദൈവത്തിന് നന്ദി പറയുന്നു. I wish my son would help, but he only wants to go to city. എൻ്റെ മകൻ എന്നെ സഹായിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ അതിലൊന്നും താല്പര്യമില്ല. അവന് സിറ്റിയിലേക്ക് പോകാൻ മാത്രമാണ് ആഗ്രഹം. They spoke about the difficulties they lived with. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിലൂടെ ജീവിച്ച് വന്ന കഷ്ടതകളൊക്കെ ആയിരുന്നു അവരെന്ന് സംസാരിച്ചിരുന്നത്. My grandfather could only listen to them, but just talking to him seemed to refresh them for the journey. എൻ്റെ ഗ്രാൻഡ് ഫാദർ വേറെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കും എന്നല്ലാതെ മറ്റൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം സീംഡ് ടു റിഫ്രഷ് ദം ഫോർ ദ ജേണി. പക്ഷേ അദ്ദേഹത്തോട് ജസ്റ്റ് ഇതുപോലെ സംസാരിച്ചു എന്ന് പറയുന്നത് തന്നെ ആ യാത്രക്കാരെ സംബന്ധിച്ച് അവരുടെ യാത്രയ്ക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ സം ടൈം ദേ വുഡ് പിക്ക് അപ്പ് ദ ബേർഡൻസ് വിത്ത് സം ഈസ് ആൻഡ് ഗോ ഓൺ ദെയർ വേ. ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? അവരാ താത്തു വെച്ച ഭാരമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് അവരുടെ വഴിക്ക് പോകുന്നത് കാണാം. ദ ഹൊറിഗല്ലു വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദെയർ ലൈഫ്സ് ആൻഡ് ആസ് എ ചൈൽഡ് ഐ വുഡ് ഓഫൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ബ്ലെസ്ഡ് ഇറ്റ് സോ ഓഫൻ ഫോർ ബീങ് ദെയർ. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഹൊറിഗല്ലുവിന് വലിയൊരു സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ആസ് എ ചൈൽഡ് ഐ വുഡ് ഓഫൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ബ്ലെസ്ഡ് ഇറ്റ് സോ ഓഫൺ ഫോർ ബീങ് ദെയർ. പക്ഷെ ഞാനൊരു കുട്ടിയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു ഹൊറിഗല്ലു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇത്രയും നല്ലതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. എന്തൊക്കെ പറഞ്ഞാലും അത് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ബെഞ്ച് മാത്രമല്ലേ. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹു ടോൾഡ് മീ, ചൈൽഡ്, എ ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി. അപ്പം എൻ്റെ ചിന്ത ഇങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെ പറഞ്ഞാൽ അതൊരു സ്റ്റോൺ ബെഞ്ച് അല്ലേ എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത് ഒരു ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഏതൊരു യാത്രയ്ക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വി ഓൾ ക്യാരി അവർ ബേർഡൻസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മളെല്ലാം ഭാരം ചുമക്കുന്നവരാണല്ലേ. പക്ഷേ എങ്ങനെയായിരിക്കും, നമ്മുടെ സാഹചര്യങ്ങളും അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന എമൗണ്ടും ആയിരിക്കും നമ്മൾ ചുമക്കുന്നത്. ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ വി നീഡ് ടു സ്റ്റോപ്പ്, പുട്ട് ഡൗൺ ദാറ്റ് ബേർഡൻ ആൻഡ് റെസ്റ്റ്. പക്ഷേ വല്ലപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് താത്ത ഇറക്കി വെച്ചിട്ട് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും.
എവറി വൺസ് ഇൻ എ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വല്ലപ്പോഴും എന്നുള്ള മീനിങ്ങാണ്. ഓൺലി ദെൻ ക്യാൻ വി ബി റിഫ്രഷ്ഡ് ഇനഫ് ടു പിക്ക് അപ്പ് ദ ലോഡ് വൺസ് മോർ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കെങ്കിലും ഒന്ന് ആ ഭാരം താഴെ ഇറക്കി വെച്ച് റെസ്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് വീണ്ടും അത് പെട്ടെന്ന് എടുത്ത് നമ്മുടെ യാത്ര തുടരാൻ കഴിയുകയുള്ളൂ. ദ ഹൊറിഗല്ലു ഗീവ്സ് എവറി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു സോ. അപ്പോൾ ഈ ഹൊറിഗല്ലുവിൻ്റെ ഗുണം അതാണ്, അതായത് എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു അവസരമാണത് നൽകുന്നത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദ സ്ട്രെങ്ത്. ഇത് ആൾക്കാർക്ക് അവരുടെ സ്ട്രെങ്തിനെ വീണ്ടെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. ലേറ്റർ ഓൺ ഇൻ ലൈഫ് ഐ ഗോട്ട് ടു സീ സംതിങ് ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച് വൺസ് അഗൈൻ. ലേറ്റർ ഓൺ ഇൻ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഐ ഗോട്ട് ടു സീ സംതിങ് ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച് വൺസ് അഗൈൻ. അപ്പോൾ ആ പഴയ ആ സ്റ്റോൺ ബെഞ്ച് അല്ലെങ്കിൽ ആ ഹൊറിഗല്ലോ എൻ്റെ ഓർമ്മയിലേക്ക് വരാനിടയായ ഒരു സംഭവം ഉണ്ടായി. ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ, നൗ മുംബൈ. ഞാനന്ന് ബോംബെയിൽ ജോലി ചെയ്യുകയായിരുന്നു, അതായത് പ്രസൻ്റ് ഡേ മുംബൈയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് വൺ ഓഫ് മൈ കൊളീഗ്സ്, എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ രത്ന, വാസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളായ രത്ന എന്നാണ് പേര്, ഒരു സീനിയർ ക്ലർക്കാണ്, അതുപോലെ തന്നെ ഒരു മധ്യവയസ്കയാണ്, ഏത് സമയത്തും ചിരിച്ച് മാത്രം കാണപ്പെടുന്നവരാണ്. ഷീ ഹാഡ് ഡൺ ഹെർ ഗ്രാജുവേഷൻ ആൻഡ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനി ഫോർ നിയർലി 25 years. അവരവരുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഞാൻ ജോലി ചെയ്തിരുന്ന അതേ കമ്പനിയിൽ 25 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുമായിരുന്നു. ഷീ വെൻ്റ് അബൌട്ട് ദ റെപ്പറ്റേറ്റീവ് മ്യൂണ്ടെയിൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ടിയർഫുൾനെസ്. അവൾ അവളുടെ ജോലി വളരെ സന്തോഷത്തോടുകൂടിയാണ് ചെയ്യുന്നത്. എങ്ങനെയുള്ള ജോലിയാണ്, വളരെ ആവർത്തിച്ചുള്ള റെപ്പറ്റേറ്റീവ് ആൻഡ് മ്യൂണ്ടെയിൻ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ദിവസവും ഒരേ ജോലി തന്നെ ചെയ്യുമ്പോൾ നമ്മളെന്താണ്, നമ്മൾ മടുക്കും അല്ലേ. അതുപോലെ തന്നെ മ്യൂണ്ടെയിൻ വർക്ക് എന്താണ്, വളരെ ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്ന ജോലിയാണ്. എന്നിട്ട് പോലും അവൾ എങ്ങനെയാണ് ജോലി ചെയ്തിരുന്നത്, വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ടിയർഫുൾനെസ്, മറ്റുള്ളവരിലേക്കും സന്തോഷം പകരുന്ന രീതിയിലൊരു ജോലി ചെയ്തിരുന്നത്. അതായത് അവളുടെ ആ ഒരു ചിരി എല്ലാവർക്കും സന്തോഷം പകരുന്നതായിരുന്നു. എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് അവർ, എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂംസ്. അപ്പോൾ ഏതെങ്കിലും ഒരു റൂമിലിരുന്നിട്ട് കുറച്ച് ആൾക്കാരുമൊക്കെ ആയിട്ടാണ് അവൾ ഉച്ചഭക്ഷണ സമയത്ത് എപ്പോഴും ഇരിക്കുന്നത്. ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. മാത്രമല്ല അവരെപ്പോഴും കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ആൾക്കാരുമായിട്ട്. ഐ വുഡ് ഓഫൺ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. അപ്പം എനിക്ക് എന്നും ഇത് തന്നെ കാണുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഇവരെന്താ ഇതിനു മാത്രം സംസാരിക്കുന്നതെന്ന് ഓർത്തിട്ട്. വൺ ഡേ ഐ ഫൈനലി ആസ്ക്ഡ് ഹെർ. അങ്ങനെ ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, രത്ന വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ദ ഹോൾ ലഞ്ച് അവർ. രത്ന നീ എന്തായി ഉച്ച ഭക്ഷണ സമയത്ത് മുഴുവനും ആൾക്കാരോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിന് മാത്രം എന്താ സംസാരിക്കാനുള്ളത്. രത്ന സ്മൈൽഡ് ആൻഡ് സെഡ് സിംപ്ലി. രത്ന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേ ഷെയർ ദ ട്രബിൾസ് വിത്ത് മീ. അവരവരുടെ കഷ്ടതകളൊക്കെ എന്നോട് ഷെയർ ചെയ്യുകയാണ്. ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു, പക്ഷേ ഇത്രയും ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ നീ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? അവർ പറയുന്നതിനെല്ലാം നിനക്ക് എപ്പോഴും ഉത്തരം കാണുമോ? നോ, ഐ ഓൺലി ലിസൺ. ഇല്ല, ഞാൻ അവർ പറയുന്നത് കേട്ടോണ്ടിരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്, ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം സുധാമൂർത്തിക്ക് വളരെ അത്ഭുതമായി. അവർ ചോദിക്കുകയാണ്, അത് മതിയോ, നീ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതിയോ, അതോടുകൂടി പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടുമോ? ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. അപ്പം ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേ കൂട്ടുള്ള ചെറിയ ലളിതമായ കാര്യങ്ങളൊക്കെ പറയുമ്പം എനിക്ക് വളരെ ഡൗട്ട്ഫുള്ളായിരുന്നു. ഞാൻ ഇൻക്രെഡുലസ് എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് വിശ്വസനീയമല്ല. But Rekna answered with the same patience and affection that she must have used with all my colleagues. പക്ഷെ രത്ന അതിന് ഉത്തരം നൽകിയത് എങ്ങനെയാണെന്ന് അറിയാമോ? എൻ്റെ സഹപ്രവർത്തകരോടെല്ലാം അവൾ നിൽക്കുന്ന അതേ ക്ഷമയോടും വാത്സല്യത്തോടും തന്നെയാണ് എനിക്ക് അവൾ ഉത്തരം നൽകിയത്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ക്ഷമ, അഫെക്ഷൻ എന്നാണ് വാത്സല്യം. ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ.
അപ്പോൾ രത്നയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനൊരു ട്രെയിൻഡ് കൗൺസിലറോ ഒരു ബുദ്ധിജീവിയോ ഒന്നുമല്ല. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം, യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. ആർക്കും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, അത് നിങ്ങൾക്ക് മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം? ബൈ ലിസണിങ് ടു ദം. അപ്പം അവർ പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് 2 ചെവികൾ തന്നിട്ടുണ്ട്. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. ഞാൻ അവർ പറയുന്നതെല്ലാം സിമ്പതിയോടുകൂടി കേട്ടിരിക്കും. അവരെ എന്ത് ചെയ്യില്ല, ജഡ്ജ്മെൻറ്റ് നടത്തില്ല. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ഫൈൻഡ്സ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്, ഇറ്റ് റിലീസ് ഹാഫ് ഹിസ് ബേർഡൻ. എപ്പോഴാണോ ഒരു വ്യക്തി വിഷമത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ അനുഭവിക്കുന്നത്, അവർക്ക് അവരുടെ വിഷമങ്ങളും വേവലാതികളും ഒക്കെ മറ്റൊരാളോട് വിശ്വസിച്ച് പറയാൻ പറ്റും, അങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഭാരത്തിൻ്റെ പകുതി ഇല്ലാതാക്കും. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സെഡ്, ഞാൻ കുറച്ച് നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, ബട്ട് ഡോണ്ട് യു എവർ ബ്രേക്ക് ദ കോൺഫിഡൻസ് ആൻഡ് ടെൽ അതേഴ്സ് ദ സീക്രറ്റ്സ് യു ഹിയർ ഈവൻ ബൈ മിസ്റ്റേക്ക്. പക്ഷേ എപ്പോഴെങ്കിലും നീ നിൻ്റെ ആത്മവിശ്വാസത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർ നിന്നോട് പറഞ്ഞ രഹസ്യങ്ങളൊക്കെ നീ അബദ്ധവശാലെങ്കിലും മറ്റൊരാളോട് പറയാൻ ശ്രമിച്ചിട്ടില്ലേ? നോട്ട് ഈവൺ ഇൻ മൈ ഡ്രീംസ്, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബെട്രയൽ, ഏറ്റവും മോശമായ തരത്തിലുള്ള വഞ്ചനയാണത് എന്നാണ് ഞാൻ കരുതുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദെർ ഈസ് എ ഗ്രേറ്റസ് സൈൻ ദാൻ ബെട്രയിങ് സംവൺസ് കോൺഫിഡൻസ്. മറ്റൊരാളുടെ ആത്മവിശ്വാസത്തെ വഞ്ചിക്കുക എന്ന് പറയുന്നതിൽ വലിയൊരു പാപം ഇതാണ്. ദേ ടെൽ മീ ദെയർ വറീസ് ബിക്കോസ് ദേ നോ ഐ വിൽ നെവർ ടോക്ക് അബൌട്ട് ഇറ്റ് ഓർ ഗോസിപ്പ് അബൌട്ട് ഇറ്റ് ടു അനദർ പേഴ്സൺ. അവരുടെ വിഷമങ്ങളൊക്കെ അവരെന്നോട് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം എന്താണ്, ഞാൻ അതിനെപ്പറ്റി സംസാരിച്ച് നടക്കില്ല അല്ലെങ്കിൽ മറ്റൊരാളോട് ഞാൻ ഗോസിപ്പായിട്ട് ചെന്ന് അതൊന്നും പറയില്ല എന്നൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് അവർ എന്നോട് പറയുന്നത്. ഓൺലി വെൻ ദേ നോ ദ വേർഡ്സ് ആർ സെക്യൂർ വിത്ത് മീ ക്യാൻ ദേ ടോക്ക് ടു മീ ഫ്രീലി. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നിൽ സുരക്ഷിതമായിരിക്കും എന്നവർക്ക് ബോധ്യമുള്ള കാലത്തോളം അവർക്കെന്നോട് ഫ്രീ ആയിട്ട് സംസാരിച്ചുകൂടെ. ദിസ് വേ ഐ റിലീവ് ദ ബേർഡൻ ഫോർ എ ഷോർട്ട് വൈൽ ടിൽ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽസ് അപ്പ് ആൻഡ് ക്യാരി ഓൺ വിത്ത് ദ ജേണി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് നേരത്തേക്കായാലും അവരുടെ ആ ഒരു ഭാരമൊന്ന് കുറയ്ക്കാൻ പറ്റും. ടിൽ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽസ് അപ്പ് ആൻഡ് ക്യാരി ഓൺ വിത്ത് ദ ജേണി. അതായത് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയായി അവരുടെ യാത്ര മുന്നോട്ട് പോകുന്നത് വരെ ഞാൻ അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറാൻ ഞാൻ ഈ രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. ഹർ വേർഡ്സ് അൺകാനിലി എക്കോയ്ഡ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് സിറ്റിംഗ് ഓൺ ദ സ്റ്റോൺ ബെഞ്ച് അണ്ടർ ദ ബനിയൻ ട്രീ. ആ ആൽമരച്ചുവട്ടിൽ ആ സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്നിരുന്ന എൻ്റെ മുത്തച്ഛനിലേക്കാണ് അവളുടെ വാക്കുകൾ പ്രതിധ്വനിച്ചത്. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social service. ഒരു പക്ഷേ അവരെ കൊണ്ടാവുന്ന രീതിയിൽ, അതായത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും സമ്പത്തിന് ഒരുപാട് പ്രാധാന്യമൊന്നും കൊടുക്കാതെ തന്നെ both these peoples were doing tremendous social service. ഈ പറഞ്ഞ രണ്ട് ആൾക്കാരും ചെയ്യുന്നത് ഒരു വലിയ സാമൂഹിക സേവനം തന്നെയാണ്. No one thought of acknowledging their work or rewarding them for it. But they continued to do so as these acts of kindness gave them joy. No one thought of acknowledging their work or rewarding them for it. അപ്പോൾ ആരും തന്നെ അവരുടെ ഈ ഒരു പ്രവൃത്തിയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിന് പ്രതിഫലം കൊടുക്കുവാനോ ചിന്തിക്കുന്നില്ല. But they continued to do so as these acts of kindness gave them joy. എന്നിട്ട് പോലും അവർ വീണ്ടും അതുതന്നെ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ടാണ്? As these acts of kindness gave them joy. Because എന്താണ്? അവരുടെ ഈ ഒരു കരുണ അർഹിക്കുന്ന പ്രവൃത്തി അതവർക്ക് സന്തോഷം നൽകുന്നുണ്ട്. If ever now I happen to pass a Horigellu in a village, I remember them and wish there were many more of them in this world. If ever now എന്ന് പറയുമ്പോൾ എന്താണ്? എന്നെങ്കിലും ഒരിക്കൽ. I happen to pass a Horigellu in a village,
അതായത് ഒരു ഗ്രാമത്തിലൂടെ ഞാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഞാൻ ഇതുപോലെ മറ്റൊരു ഹൊറിഗല്ലു കാണാൻ ഇടയാകുകയാണെങ്കിൽ ഐ റിമെമ്പർ ദം ആൻഡ് വിഷ് ദർ വെർ മെനി മോർ ഓഫ് ദം ഇൻ ദിസ് വേൾഡ്. അപ്പം ഞാൻ തീർച്ചയായിട്ടും എന്താണ് അങ്ങനെ ഒരു ഹൊറിഗല്ലു ഞാൻ കാണാൻ ഇടയാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരെ രണ്ടുപേരെയും ഓർക്കും. മാത്രമല്ല ഞാൻ അപ്പം ചിന്തിക്കുന്ന കാര്യം എന്താണ്, ഇവരെ രണ്ടുപേരെ കൂടാതെ ഇതുപോലെ ഒരുപാട് നല്ല മനുഷ്യർ വേറെ ഈ ലോകത്ത് ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ഹൊറിഗല്ലു വന്നത് എന്ന് ഞാൻ ഓർക്കും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ സജഷൻസ് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.